വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ തനിക്കൊരു പങ്കുമില്ലെന്ന് മുഖ്യ ആസൂത്രികയെന്ന് കസ്റ്റംസ് സംശയിക്കുന്ന സ്വപ്ന സുരേഷ്. കോൺസുൽ ജനറൽ ആവശ്യപ്പെട്ടതനുസരിച്ച് എന്താണ് കാർഗോ വൈകുന്നതെന്ന് അന്വേഷിക്കുക മാത്രമാണ് ചെയ്തത്. ഇതിൽ തനിക്ക് വേറൊന്നും അറിയില്ല. തന്റെ പശ്ചാത്തലം അന്വേഷിക്കുന്നതിന് പകരം ആരാണ് ആ കാർഗോ അയച്ചതെന്നും ആർക്കാണ് അയച്ചതുമെന്നാണ് അന്വേഷിക്കേണ്ടതെന്നുമുള്ള സ്വപ്നയുടെ ശബ്ദരേഖ പുറത്തു വന്നു. എന്റെ പിന്നെ ഒരു മുഖ്യമന്ത്രിയോ ഒരു ഐ ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓണറബിൾ സ്പീക്കറോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർ, എനിക്ക് എല്ലാ മന്ത്രിമാരോടും ഇടപെട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ മന്ത്രിമാരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഫംഗ്ഷൻസിൽ. അങ്ങനെ ഓരോ ദിവസവും ഓരോ മന്ത്രിമാരെ എടുത്ത് നിങ്ങൾ ഉപയോഗിക്കും. ഈ പറയുന്ന എല്ലാരെ നിങ്ങൾ ഡിഫേ ചെയ്തിട്ട് ഇലക്ഷനെ സ്വാധീനിച്ചെന്ന് പറഞ്ഞ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അവരും നല്ല സ്പീഡോടെ നല്ല ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകും. ബിക്കോസ് അവർക്ക് അവരെ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലും നിങ്ങൾ തോറ്റു പോകും. എന്നെയും നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. എനിക്ക് ആരുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ടെന്നും ഞാൻ എന്തൊക്കെ കരാറുകൾ ഒപ്പിടിയിച്ചിട്ടുണ്ടെന്നും ഞാൻ ഏതൊക്കെ വലിയ വലിയ മീറ്റിംഗ്സിന് പങ്കെടുക്കും, ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതിന്റെയൊക്കെ സത്യങ്ങൾ പോലും അന്വേഷിക്കും. മീഡിയ എല്ലാ കുടുംബത്തിനെയും നശിപ്പിക്കാൻ നടക്കും, ഒരു കാരണവുമില്ല. ആർക്കോ വേണ്ടി ചെയ്യുന്നത്.